ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് റോക്കി ദ ഹൗസ്മാൻ ചാനലിൽ പരിചയപ്പെടാൻ പോകുന്നത് ചേതക് ബിബി എന്ന് പറയുന്ന ഹൗസ് ട്രെയിനറെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ശിവ എന്നുള്ള ഹൗസിനെ ട്രെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ കുതിര ശരിക്ക് ഒതുങ്ങി നല്ലൊരു ഇതിലേക്കായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിനെ ആദ്യം കൊണ്ടുവന്ന സമയത്തെ മൂപ്പരുടെ സ്വഭാവമാണ്, ഈ കുതിരയുടെ സ്വഭാവമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് അദ്ദേഹം കയറിയിട്ട് പിന്നെ അതിന് ശേഷം ട്രെയിനിങ്ങും സെഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഇപ്പോൾ നമ്മുടെ കുതിര ഭയങ്കര കൺട്രോളായി. അപ്പോൾ ആളെ പറ്റി കൂടുതൽ അറിഞ്ഞു വരുമ്പോൾ എനിക്കത് ആളൊന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരാളാണെന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ് മൂപ്പരുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആള് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഭക്ഷണ രീതികളും കുതിരയെ ക്ലീൻ ചെയ്യുന്ന രീതികളും കുതിരയെ പറ്റിയിട്ടുള്ള കുതിര മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ വരെ മൂപ്പർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആളെ ഞാനിങ്ങനെ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ ആൾ ഇങ്ങനെ തട്ടി തട്ടി മാറി മാറി പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതെയാ നമുക്ക് ഇന്ന് മൂപ്പരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരത്തിൽ വരാവുന്ന കുറച്ച് കാര്യങ്ങളാണ് മൂപ്പർ പറയുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകത എനിക്ക് തോന്നിയത് ആൾക്ക് സ്പെഷ്യലായിട്ട് നമ്മളിപ്പോൾ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് മൂപ്പരുടെ ഒരു ചിന്താഗതികൾ പോകുന്നത്. ആൾ ശരിക്കും പറഞ്ഞാൽ തിയററ്റിക്കലല്ല, ശരിക്കും പ്രാക്ടിക്കലിലൂടെ ഈ കുതിരയുടെ കാര്യങ്ങൾ കുറച്ചും കൂടിയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തു തന്നെയായാലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ എനിക്കത് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി. വളരെ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അറിയാണ്ട് തുടങ്ങിയ ഫീൽഡിലാണ് ഞാനിത്. ഒരു ട്രെയിനർ ആവാനാ റൈഡർ ആവാനോ ഒന്നുമല്ല. ഒരു കാലത്ത് കുതിരന കൂട്ടുകാരന്മാരെടുത്തപ്പോൾ അതിനെ നോക്കാന്നുള്ളൊരു ഉറപ്പ് കൊടുത്ത് അതിൽ നിന്ന് തുടങ്ങിയതാ ലൈഫ് തന്നെ ട്രെയിനറായിട്ട് മാറേണ്ട ഒരു അവസ്ഥയില്ല. ഒരു 100 ചില്ലം കുതിരകൾ 200 അത് ഫ്രഷ് കുതിരകൾ സാഡില് ഞാൻ കൊണ്ടുവന്ന് ഇതാക്കിയിട്ട് 3 വയസ്സില് ആദ്യം ചെയ്ത് തന്ന കുതിരകളല്ല, ഫ്രഷ് ഫ്രഷ് കുതിരകളെ ട്രെയിൻ ചെയ്ത്. കാര്യം ഇപ്പണെങ്കിൽ കേരളത്തിൽ എണ്ണിക്കഴിഞ്ഞാല് 100 സിമ്പിളായിട്ടുണ്ട്, അന്നില്ല, അങ്ങനെയും കൂടി ഉണ്ട്. ആ സമയത്താണ് നമ്മ ട്രെയിൻ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ചേതക് എന്ന് പറയും ഒരു ക്ലബ്ബ് എന്റെ. ഈ ചേതക്കില് വരണ കുതിരകളൊക്കെ തല്ലിപ്പുള്ളി കുതിരകളായിരിക്കും, കടി ചവിട്ട് അത്രേ മോശം സാധനത്തിന് ആൾക്കാർ ട്രെയിനിങ് കൊണ്ട് തരുള്ളൂ. നല്ലതിന് ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആകെയുള്ള ഒരു സാധനം എന്താന്ന് വെച്ചാൽ കോൺഫിഡന്റ്, വേറൊരു സാധനവുമില്ല. എന്താന്ന് വെച്ചാല് 3 കോഴ്സാണ് കൊടുക്കണം. ഈ 3 അതായത് കുതിരകള് ഒരു 80% കുതിരകൾ ശരിയാവാൻ ഒരു 10 മതി. അപ്പൊ എല്ലാരും വിചാരിക്കും ഈ 10 കൊണ്ട് ആ കുതിര, പക്ഷെ അത് ട്രെയിനർ ഓടിച്ചാലോടും. ഇനി ട്രെയിനർ ഒരു അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവനും കൂടി വെച്ച് നോക്കി കളിക്കും. ഈ കുതിരകൾ അപ്പൊ തന്നെ അയ്യോ ട്രെയിനിങ് കഴിഞ്ഞെന്നും പറഞ്ഞ് കൊണ്ടുപോകരുത്, അല്ലെങ്കിൽ ആ ട്രെയിനറെ വിടരുത്. മിക്ക കുതിരയും ഇത് കഴിഞ്ഞിട്ട് 1 കഴിയുമ്പോ തുടങ്ങും കുതിര ആരാന്നുള്ളത് കാണിച്ചു തുടങ്ങും. ഈ കുതിര കാണിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ ട്രെയിനർ തന്നെ ശരിയാക്കാൻ കയറണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാല് എല്ലാവരുടെ കയ്യിൽ നിന്നും തല്ലുകളുണ്ട് വരും. ഫസ്റ്റ് നമ്മൾ തല്ലൊന്നുമില്ല, നല്ല മര്യാദക്ക് അത് ജെമ്പയെ അതിനെന്ത് വേണമെങ്കിലും 1-2 ചെയ്യാം. അതിന് ഫ്രീ ആയിട്ട് നമ്മൾ വിട്ടുകൊടുക്കും. അതെല്ലാവരും പറയും ചെബിതി തന്നെ കമന്റ് വരും തല്ലാണ്ട് റൈഡ് ചെയ്തോളൂ ട്രെയിൻ ചെയ്തോളൂ. ഞാൻ മനസ്സ് അവതാർ സിനിമ അല്ല എന്റെ, അത് അതായിട്ട് നന്നായിട്ട് പറയാം. കണക്ഷൻ കൊടുക്കുമ്പോൾ മൈൻഡ് മനസ്സിലാക്കാൻ ഒരു ജീവി കുതിര എന്ന് പറഞ്ഞാൽ അഹങ്കാരിയാണ്. അത് ഇപ്പൊ പലർക്കും തോന്നാം ഇതെന്തെങ്ങനെ പറയണേന്ന്, പക്ഷെ കുതിരനായിട്ട് ഇടപെട് കമന്റ് ഇടുന്ന ആളായാലും എത്ര കുതിരനെ നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര കുതിരനെ കുറിച്ച് അറിയാം. എന്നിട്ട് കമന്റ് ഇടണവരുടെ അടുത്തും പറയാനുള്ളത് എനിക്കതാ, അറിഞ്ഞിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരിക്കലും എന്റെ പുറത്ത് കയറി വേറെ ഇരുത്താൻ ഞാനും കൊടുക്കൂല. അതെല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. അതേപോലെ തന്നെ കുതിര, കുതിര ഒന്നും കൂടി ടോപ്പാ ആ കാര്യത്തില്. ഇനങ്ങൾ മാറണനുസരിച്ച് ക്വാളിറ്റി കൂടണനുസരിച്ച് ചവിട്ട് തൊഴി, അതായത് ചവിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളല്ല ഈ ജമ്പിങ് അപ്പടിക്കൽ കാര്യങ്ങളൊക്കെ കൂടും. പെട്ടെന്ന് ഒതുങ്ങി തരൂല, നമ്മ 1-2 നമ്മ പരമാവധി നോക്കും. ഒരടി പോലും അടിക്കില്ല ഞാൻ.
അതിന് അതെങ്ങനെയൊക്കെ നമ്മളെ കൊല്ലാൻ നോക്കാം, അതിന് ഫ്രീഡം നമുക്ക് കൊടുത്തേക്കും. അത് കഴിഞ്ഞിട്ടും ഈ കുതിര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ചെയ്യും, നിലത്ത് നിന്നിട്ടല്ല ചെയ്യാം. എന്ത് നമ്മളെ കൊന്നാലും ഒരു എൻ്റെ ഒരു ട്രെയിനർ വേറെ ഉണ്ടെങ്കിൽ ഞാൻ കേട്ടില്ല, ഞാൻ അവനോട് പറയും എന്നെ കൊന്നിട്ട് നിന്നെ തൊട്ടാൽ മതി, അല്ലാണ്ട് നീ ഞാൻ അതിനായി എനിക്ക് വിശ്വാസമാവാണ്ട് ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കൂല. അതെവിടെ പോയാലും അങ്ങനെ തന്നെയാണ്, ഞാൻ കയറിയിട്ട് നോക്കും, പറ്റണമെങ്കിൽ എനിക്ക് പറ്റിക്കോട്ടെ. അപ്പം ഇങ്ങനെ കഴിഞ്ഞിട്ട് 2-3 മാസം ഈ 2 മാസത്തെ ഇതിൽ ഇത് 2-ാമത് വേഷം കെട്ടിട്ടു. ആ സമയത്ത് ചിലപ്പോൾ 2 അടി അടിക്കേണ്ടി വരും. ഈ അടി അതിൻ്റെ ലൈഫിൽ പിന്നെ അടിക്കണ്ട. എന്ത് നമ്മ അടിച്ച് കമാൻഡ് പറയണോ അത് ശീലിക്കണത്, പിന്നെ അടിക്കണ്ട. നമ്മ ആനന്ദ തല്ലണ പോലെ ഒന്നും തല്ലൂല, ആവശ്യത്തിന് കൊടുക്കും നമ്മൾ ചിലത്. അത് കഴിഞ്ഞ് 3 മാസം ആകുമ്പോൾ കുതിര റോട്ടിൽ വോക്ക് എല്ലാവരും കാട്ടി പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഇവിടുന്ന് നമ്മൾ ഇറക്കി വിടുന്നത്. അതിന് 3 മാസത്തെ ട്രെയിനിങ് പറയാം. അല്ലാണ്ട് ഇപ്പോൾ ചിലവർ പറയും 10 ദിവസം വേണ്ടാല 5 ദിവസം വേണ്ടാല, ശരിയാ. 5 ദിവസം കൊണ്ട് കുതിരനെ റെഡിയാക്കി നമ്മെടുക്കും, യൂസ് ചെയ്യാൻ പറ്റില്ല, പുറത്തുകൊണ്ടുപോയി. ഈ സാധനം ഈ സ്വഭാവം കാട്ടി കഴിയുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുകയെ ഞാൻ ട്രെയിൻ ചെയ്തോളൂ. അത് റെഗുലറായിട്ട് കുതിരയ്ക്ക് ആള് കയറി പഴകിയിട്ടില്ല, ഫ്രഷ് കുതിരയുടെ കഥയാണ് ഈ പറയണത്. പിന്നെ പ്രായം കൂടിയ കുതിരകൾ 5 വയസ്സ് 6 വയസ്സ് മേലെ തുടങ്ങിയുള്ളത് തന്നെ ട്രെയിൻ ചെയ്യാണ്ട് നിൽക്കണ്ടെങ്കിൽ ആ കുതിരക്ക് അംഗീകരിക്കില്ല. അവർ കുറെ ആൾക്കാരെ കണ്ടേക്കണതാ. ഇപ്പൊ ഞാൻ പോകുന്ന അതിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു, ഓ ഇവൻ ട്രെയിനറാ, ചേതക്ക് ബിബിയാണ്, അതൊന്നും കുതിരയ്ക്ക് അറിയില്ല. ചാടി നെഞ്ചത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എത്തും. അതിനെ നമ്മ കയ്യിലെടുത്തിട്ട് കാണിച്ച് അത് നമ്മാരാന്ന് മനസ്സിലാക്കി നമ്മ കുതിര. ഞാനൊരു സ്ഥലത്ത് പോയാലും കുതിര ഞാൻ പോയി തൊടൂല, എനിക്ക് പേടിയുണ്ട്. കാര്യം അത് കടിക്കുക അല്ലെങ്കിൽ അത് ചവിട്ടാ, നമ്മ പോയിട്ട് നെഞ്ച് വിരിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അതിനെ നമുക്ക് ഇതിന് ട്രെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റോ എന്ന് പറഞ്ഞാൽ പിന്നെ പോയി പിടിക്കും, പിന്നെ പിടിക്കും. അല്ലാണ്ട് ഒരു കുതിരനെ തടകാനാ തൊടാനാ ഞാൻ പോയിട്ടില്ല. ഞാൻ ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ ഏതെങ്കിലും കുതിരമുണ്ടോ അതിനെ ഞാൻ ട്രെയിൻ ചെയ്യുന്നതായിരിക്കും. അല്ലാണ്ട് ഇന്നേ വരെ ഒരു കുതിരയുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാൻ ഞാൻ നിന്നിട്ടില്ല. നമ്മൾ ഈ ചേതക്കിക്ക് കൊണ്ടുവന്നിരുന്ന കുതിരകൾ കുറച്ചൊരു പ്രശ്നക്കാരായിട്ടുള്ള കുതിരകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ട്രെയിനിങ് അതുമ്പോൾ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അതായത് അതിൽ 2 കേസുണ്ട്. ഒന്ന് ട്രെയിനിങ്ങിന് ആദ്യമൊക്കെ എനിക്ക് ട്രെയിനിങ്ങിന് ഞാൻ എടുക്കും. അപ്പം എനിക്ക് വേണ്ടത് കുതിര വേണം, നല്ല നല്ല കുതിര വേണം. ട്രെയിനിങ്ങിന് ഞാൻ അതിനെ റെഡി ചെയ്ത് ഞാൻ ബാഗ് കൊടുക്കും. കാര്യം എനിക്ക് പൈസ കൊടുത്തന്ന് കുതിര വാങ്ങാൻ കാശില്ല. അപ്പം എന്ത് ചെയ്യും, ഫ്രീ ട്രെയിനിങ് കിട്ടും ഞാൻ കുതിരയ്ക്ക്. പക്ഷേ ഓരോരുത്തരുടെ സ്ഥലത്ത് ചെന്ന് ഞാൻ കാണിച്ചു കൊടുക്കണം. പുറത്ത് കയറി ഇരുന്ന് ഞാൻ എന്നാ കുതിര വീഴ്ത്താൻ നോക്കിയിട്ട് ഞാൻ ഇരുന്ന് കാണിച്ചു കൊടുക്കണം. അന്നാലേ അതിൻ്റെ ഓണർമാർ തരുള്ളായിരുന്നു പണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് അവിടെ നമ്മ ചെല്ലുമ്പോൾ സീറ്റുമ്പോൾ കെട്ടാൻ പോലും മര്യാദയ്ക്കുള്ള ബെൽറ്റ് ഉണ്ടായിരുന്നില്ല. അത്ര റിക്കാബിൻ്റെ ബെൽറ്റ് പൊട്ടിരിക്കുന്നത് കൂട്ടി കെട്ടിട്ടൊക്കെ ഇട്ടൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ എന്ത് ചെയ്ത്, എനിക്കന്ന് അത്യാവശ്യമുള്ള കുതിരകൾ, ഞാൻ ചെന്നപ്പോൾ നല്ല നല്ല കുതിരകൾ നിൽക്കുന്നു പല സ്ഥലത്ത്, ഒന്നും നോക്കിയില്ല. കയറി 2 മണിക്കൂർ ആ പറമ്പായ പറമ്പ് എന്നെ കൊല്ലാൻ നോക്കൽ, പൊക്കി ചമരം മടിക്കാൻ നോക്കലൊക്കെ കാട്ടി ഞാൻ അതിൽ നിന്നൊക്കെ വിജയിച്ച് വന്നു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങനിക്ക് ഇതിനെ എൻ്റെ തട്ടകത്തെത്ത, അതായത് ഇവർ ഞാൻ നമ്മൾ പുറത്ത് പോയി ചെയ്യുമ്പോൾ പല പറമ്പിലും കല്ലുകൾ ഉണ്ടാവും, കുഴി ഉണ്ടാവും, കിണറുണ്ടാവും, എല്ലാം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലം. നമ്മ ട്രെയിനിങ് സ്ഥലമാണെങ്കിൽ നമ്മൾ വളച്ച് കയറ്റിട്ടുണ്ടാവും, സേഫ്റ്റി ഉണ്ടാവും, എന്തെങ്കിലും ഒരു കേസിൽ സേഫ്റ്റി ഉണ്ടാവും. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇതിനെ എൻ്റെ കയ്യിത്ത 10 ദിവസത്തിനുള്ളിൽ. അന്നൊക്കെ ഇങ്ങനെയാണ് വർത്താനം, കുറച്ച് ഓരത്തളവ് കൂടിയ പോലെ തന്നെയാണ്. 10 ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിനെ ശരിയാക്കി തരാമെന്ന്. ഇതിന് ഞാൻ എന്ത് ചെയ്യും, 3 ദിവസം കൊണ്ട് ഞാൻ തലകുത്തി മറിഞ്ഞിട്ടായാലും, അതായത് ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോലും ഞാൻ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, പിന്നെ 5 മണിക്ക് ഞാൻ പോവും, 5 മണിക്ക് പോയിട്ട് ചെയ്ത് എനിക്ക് ട്രാക്കിൽ ഓടാൻ കിട്ടിയാൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ഞാൻ ശരിയാക്കിയിട്ട് എൻ്റെ 2-ാമന് കൊടുക്കും. ഡേഞ്ചർ സിറ്റുവേഷൻ കഴിയുമ്പോൾ ഞാൻ 2-ാമന് കൊടുക്കും. അവനും കൂടി ഓടി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പഠിക്കാൻ വന്ന ബാച്ചിൻ്റെ പുതിയതല്ലാണ്ട് 2-3 അങ്ങനത്തെ ബാച്ചുകളുടെ ഇതുണ്ടാവും. അപ്പം അതിൻ്റെ നല്ലവനെ എടുത്ത് നമുക്ക് കയറ്റി വിടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ചുമ്മാ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഒരു അപകടം ഇല്ലാട്ടാ, അതും കൂടി മനസ്സിലാക്കണം. ചുമ്മാ വെറുതല്ല, ആ കുതിര 99.9 എന്ന് പറയണ പോലെ പെർഫെക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ നോട്ടത്തിലുണ്ടാവും, ഞാൻ അവിടുന്ന് പോവില്ല.
ഒരു കൊച്ച് 5 വയസ്സായ കൊച്ചായാലും ആ ഏത് കൊച്ചായാലും ഒരു കുതിരയുടെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അക്കുതിരയുടെ എല്ലാം എനിക്ക് അറിയാൻ പറ്റും. അക്കുതിരി ഇന്നത് ചെയ്യുള്ളൂ, ഇന്നത് ചെയ്യണക്കാട്ട് മുന്നേ ഇന്ന ലക്ഷണം കാണിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, സെൻറ്ററിൽ ഞാൻ നിൽക്കുന്നുണ്ടാവും, 2-3 കുതിരകൾ കൂടെ ഉണ്ടാവും. അപ്പോഴും എൻ്റെ കണ്ണിലുണ്ടാവും കുതിര, എന്തെങ്കിലും ഒരു ചെറുത്ത് കുതിര കാണിക്കുകയും ഞാൻ പറയും ഓക്കെ ഹോൾഡ് ചെയ്തോ, ഇറങ്ങും. ഒന്നില്ലെങ്കിൽ നമ്മളെ രണ്ടാമനെ കയറ്റും അസിസ്റ്റന്റിനെ, അവൻ കയറുന്നതിനെക്കാട്ടും ഡേഞ്ചർ ആയിട്ട് നിൽക്കണമെങ്കിൽ ചില സാധനങ്ങൾ ചിലപ്പോൾ സ്വഭാവം മാറിക്കളയും. ഒറ്റടിക്ക് കാണിക്കൂല, പക്ഷെ ലക്ഷണങ്ങൾ കാട്ടിട്ട് എല്ലാ കുതിരയും ഒറ്റടിക്ക് ജമ്പിങ്ങും ചെയ്യൂല, അതിന് മുന്നേ കാണിച്ചു തരും. മോനെ വേണമെങ്കിൽ വേഗം ഇറക്കിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എടുത്തടിക്കൂട്ടാ. അപ്പൊ ഒന്നിനും ഞാൻ തന്നെ കേറി അത് ശരിയാക്കി. അങ്ങനെ 2-3 പേര് എന്ത് ചെയ്ത് ഈ കുതിരയുടെ ഓണർമാര് വന്ന് പെട്ടെന്ന് ഞാൻ അന്നൊക്കെ FBയിലൊക്കെ പോസ്റ്റ് ഒക്കെ ഇട്ടു, അറിയാണ്ട് ഇട്ടുപോയി. അത് കണ്ടിട്ട് ആയ് ഞങ്ങളെ കുതിര ശരിയായല്ലേ. അപ്പൊ ഞാൻ അത് 5-5 ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്, എങ്ങനത്തെ കുതിര ഓടിക്കണം അതും കൂടി നോക്കണം. ഒരു ഫാമിലിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ട പേടിയാവും കുതിര ഫസ്റ്റ് 2 ദിവസം കാട്ടിയത്. പക്ഷേ കണക്കൂട്ടൽ തെറ്റൂല ഈ ഒരു ഫീൽഡിൽ. അതാ കണ്ട് കണ്ട് വന്നേക്കണ സാധനമാണ്, നാളെ തെറ്റാലോ എന്നുള്ള ചോദ്യം എനിക്കില്ല. പിന്നെ എൻ്റെ ഈ കുതിരയുടെ കേസിൽ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യൂല. സോറി എന്നുള്ള വാക്ക് കുതിര ട്രെയിനിങ്ങിലില്ല. നമ്മളെ കയ്യിൽ കിട്ടുന്ന പോലെ ഇരിക്കും ഓരോ കുതിരകളും. എല്ലാ കുതിരയും ഇപ്പം എത്ര സ്ഥലത്ത് കുതിര ചത്തുകൊണ്ടിരിക്കണമെങ്കിലും ഒന്നും അസുഖമല്ല. ഒരു 100 എണ്ണത്തിൻ്റെ കണക്കെടുത്താലും 10 എണ്ണം ചിലപ്പോൾ അസുഖത്തിൽ പോകണ്ടാവും. 90 എണ്ണം കേരളത്തിൽ ചാവണത് ഗ്യാസുമാണ്. പക്ഷേ അത് എങ്ങനാന്നുള്ളത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതിനെ കുതിരനെ കുറിച്ച് നമ്മൾ അറിയണം. ഇനി ഇപ്പം ഈ ചത്തുപോണവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ഇത് കഴിയും തോറും. ഇപ്പം നമ്മിപ്പോൾ എല്ലാ ഇപ്പം കുതിരകൾ കൂടിക്കൊണ്ടിരുന്നപ്പോൾ എന്താ പറ്റിയേക്കണ്, എല്ലാ സപ്ലിമെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടി, പല പല സാധനങ്ങൾ. അടുത്ത ആഴ്ച വരണത് വേറെയാണ്, ഇനിത് അതിന് നല്ലത് വന്നെന്നും പറഞ്ഞ് വേറെ സപ്ലിമെൻറ്റ് കാട്ടും. ഈ റിസോഴ്സ് അതേപോലെ നമ്മ മാറുവാരികളുടെ ഷോ, അതായത് നല്ല രീതിയിൽ നടത്തുന്ന ഫാമുകളിൽ ഡാമിനിറ്റീസ് ഇല്ലേ, അവിടെയും കുതിര ചത്തമുണ്ട്, അവിടെയും വയ്യായ്കയുണ്ട്. ഈ സപ്ലിമെൻ്റ് ഒക്കെ കൊടുത്ത് കൊണ്ടുനടക്കുന്ന കുതിരയ്ക്ക് അപ്പം എങ്ങനെ വരണം? എനിക്ക് ചോദിക്കാനുള്ള ഉള്ളൂ, അവരിത് പറഞ്ഞാൽ തന്നെ ഇത് കൊടുക്കണ കുതിരകളും ചാവണില്ലേ. അപ്പൊ നമ്മ കൊടുത്തില്ല എന്നും പറഞ്ഞ കുതിരയ്ക്ക് ഒന്നും വരാൻ പോണില്ല. കയ്യിൽ ട്രെയിൻ ചെയ്ത് നല്ല കുതിരനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കൊടുക്കണ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. ക്വാണ്ടിറ്റി കൂട്ടി അതിന് ക്ഷീണം പരിഹരിച്ച് നല്ല റൈഡിങ് കറക്റ്റ് കൊടുത്താൽ ഒരു മിക്ക കുതിരയ്ക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഗ്യാസ് എന്ന് പറഞ്ഞ സാധനമേ പിന്നെ കുതിരയ്ക്ക് ഉണ്ടാവില്ല. ഫസ്റ്റ് ഇതിനെ നോക്കണവൻ പഠിക്കണം, അത് കഴിഞ്ഞ ആ കുതിര ശീലാവണ്. ഇപ്പൊ പാതിരാത്രി ചിലപ്പോ ചോറ് കൊടുക്കാം ആ കുതിരക്ക്. ഇപ്പൊ നമ്മ പറയും ചോറ് കൊടുത്താൽ ശരിയാവൂല ഗ്യാസ് വരും. ഒരു ചിലവരെ വീട്ടിലാവും ചോറാ കൊടുക്കണമെങ്കിൽ ആ കുതിര അത് ശീലായി. അപ്പൊ എന്ത് ശീലിപ്പിക്കണ്? മീൻ കൊടുത്തിരുന്നു ഞാൻ, ഇറച്ചി കൊടുത്തിരുന്നു, കുതിര തിന്നൂല എന്നാ പറയുന്നത്. ഏത് സമയക്കുള്ള കുതിരയുടെ വയറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. എൻ്റെ കുതിര 13 വയസ്സ് വരെ മീൻ ഡെയിലി 1 കിലോ തിന്നിരുന്ന ചാള. ഇത് ഞാൻ ആരോട് പോയി പറയും? എനിക്ക് പറയേണ്ട കാര്യമില്ല. ഇനി കാൽസ്യപ്പൊടിക്ക് പകരം മൂരികളോ മണ്ടി വരിക്കണ മൂരികൾക്ക് കൊടുക്കണൊരു കൂട്ടുണ്ട് മരുന്നിൻ്റെ, അതിലുണക്ക മീൻ വരും, അതിന് കൊടുക്കുന്നത് അത് തിന്നും. പ്രോട്ടീൻ ഇപ്പൊ മീനൊക്കെ ഞാൻ അതും ഘട്ടം ഘട്ടമുണ്ട്, ഒറ്റയടിക്ക് മീൻ കൊണ്ട് കൊടുത്തിട്ടല്ല. ഞാൻ ചോറ് കൊടുക്കും, അതായത് ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവസാനത്തിൽ ഒരു ഉരുള കൊടുക്കും. അതിന് മീനുണ്ടായിരുന്നു, അത് തിന്നു കുതിരയ്ക്ക് അത് ശീലായി. ലാസ്റ്റ് 1 കിലോ മീൻ പട്ടിക്ക് കൊടുക്കണ പോലെ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കുമ്പോൾ കുതിര കൂട് കുളിക്കും. അത്രയും പ്രാന്തയും കുതിരയ്ക്ക്. എന്നാലോ ഇത് കുതിര അടിപൊളി റൈഡിങ്, നല്ല സ്റ്റാമിന, ഒരു സാധനം ആവശ്യമില്ല, അതൊന്നും കൊടുത്തിട്ടില്ല. ഈ കൊടുക്കണ പോലെ കഞ്ഞുവെള്ളം കൊടുക്കുന്നുണ്ട്. കഞ്ഞുവെള്ളം കൊടുത്താൽ എന്താ പറയുക, ഫാറ്റ് കയറും, അല്ലെങ്കിൽ അത് ശരീരത്തിന് നല്ലതാണ്. നമ്മളല്ല തീരുമാനിക്കണേ ശരീരത്തിന് നല്ലതാണെന്ന്. ഓരോരുത്തരും എങ്ങനെ വളർത്തണ് അതനുസരിച്ച് ആ കുതിര ശൈലി ആവണ്. അല്ലാണ്ട് കുതിരനിങ്ങനെ മാത്രമേ വളർത്താൻ പാടുള്ളൂ എന്ന് നിയമമില്ല. കാട്ടിൽ ജീവിച്ചിരുന്ന ജീവിയായിരിക്കും, അതിന് പല രീതിയിലും ജീവിക്കാം. നമ്മളെ വന്ന് ഇനി മഴ കൊണ്ടാലും എന്താ കുഴപ്പം,
ഒരു സീസൺ മൊത്തം ഒരു കുതിര മഴ കൊണ്ടാൽ സ്കിൻ ഡിസീസ് വരും ഫസ്റ്റ്. ആ സ്കിൻ ഡിസീസ് നമ്മൾ മരുന്ന് കൊടുത്താലില്ലെങ്കിലും അത് പോണേന് രണ്ടാഴ്ച സമയം പിടിക്കും. ബ്രഷ് ചെയ്യുക, പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ രോമം കിളിക്കും. ആ കുതിര അടുത്ത രണ്ടാമത്തെ കൊല്ലത്തെ മഴയിൽ പകുതി വരും, അതായത് ജൂണിൽ മഴ തുടങ്ങിയാൽ ജൂൺ ജൂലൈ വരെ അതിന് മഴ കൊണ്ട് ആ സ്കിൻ ഡിസീസ് വരില്ല. പിന്നെ അവസാന സ്റ്റേജിൽ മാത്രം കുറച്ച് വരും. അതെന്താ, അത് അവിടെ നിന്ന് പഠിച്ച് ഡെയിലി കൊണ്ട് അത് ശീലമായി കുതിരക്കുക. വെള്ളത്തിലിറങ്ങാത്ത കുതിരകൾ, നമ്മൾ വെള്ളത്തിലിറക്കുമ്പോൾ അത് ശീലിക്കണേ, ഒന്നും ആരും ചെയ്യുന്നില്ല. ജമ്പിങ് ഇല്ലാത്ത കുതിരകൾ നമ്മൾ ജമ്പിങ് പഠിപ്പിക്കുമ്പോൾ അത് ജമ്പിയാണ്. അപ്പൊ എന്തൊക്കെ നമുക്ക് വേണം? ഇപ്പൊ ചില സ്ഥലത്ത് റോട്ടിലായിരിക്കും ഓടിക്കാനുള്ളത്. റോട്ടിലാണെങ്കിൽ ലാഡ് അടിച്ചിട്ട് അതനുസരിച്ച് വോക്കും റോട്ടും അവൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുനടക്കാം. ഗ്യാലപ്പ് ഓടിക്കണോ? അവൻ അതിനനുസരിച്ച് കൺട്രോൾ ഉണ്ട്. എല്ലാ ദിവസവും ഓടിക്കന്നെ അപ്പൊ കുതിര എത്തും കയ്യും കാലും പോവും. നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റണേ അതുപോലെ. ഇനി ആ സാഹചര്യം നമുക്ക് നാളെ വേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എവിടെ ഓടിക്കാം? മല കയറാൻ പോണ കുതിരനോ? മല കയറിക്കോളും. വെള്ളത്തിൽ കൂടി പോണോ? അത് നമ്മ യൂസ് ചെയ്യണതനുസരിച്ച ആരും അല്ല തീരുമാനിക്കണേ. ആ ഓരോരുത്തരുടെ നാട്ടില് അവരെ സ്റ്റേജിൽ എങ്ങനെയാ അതനുസരിച്ച് ഒരു കുതിര പഴകണേ. ഇനി അവന് ഈ ഫുഡ് കൊടുക്കാനുള്ള കഴിവുള്ളൂ, അവൻ ആ ഫുഡ് ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്ത് ചോറ് കൊടുത്താൽ ആ കുതിര വണ്ണം വെച്ച് നല്ലതാവും. അപ്പൊ ചോദിക്കും, അയ്യോ ആ കുതിരക്ക് ഇങ്ങനെ ഒന്നുമില്ല. കൊണ്ട് നടക്കാൻ ആദ്യം പഠിച്ചാൽ മാത്രം മതി.